ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ റഹ്മ ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഫിഷ് ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ ആവോലി വച്ചിട്ടാണ് ഫിഷ് ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ആവോലിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് വേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ നല്ല ഫ്രഷായിട്ടുള്ള ആവോലി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആഗോലിയാണ്. അപ്പോൾ ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ എപ്പം ഏറ്റവും ടേസ്റ്റ് കിട്ടാറുള്ളത് ആഗോലി മീൻ വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആഗോലി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇതിലുള്ള തലയും വാലും ചെറിയ ചെറിയ പീസുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് നമുക്ക് അരി വേവിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഫ്രൈ ചെയ്യാനായിട്ട് നല്ല പീസ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് മാത്രം വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1 നാരങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മീൻ ഇതിലേക്കിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. തനി നാടൻ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് പൊരിച്ച ബാലൻസ് ഉള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ വെച്ച് കൊടുക്കുമ്പോൾ മസാലക്ക് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ തക്കാളി ഒന്ന് ഇട്ട് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അതിലേക്കിനി 4-5 പച്ചമുളകും അതുപോലെ തന്നെ 1 കൂട് വെളുത്തുള്ളിയും അതുപോലെ 1 മീഡിയം സൈസ് ഇഞ്ചി കഷ്ണം എടുത്ത് നല്ലതുപോലെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുകയാണ്. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് തൈര് കൂടുതലായിട്ട് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെപ്പറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു സവാള ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില. ഇതിൽ പകുതി ഭാഗം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് നമ്മുടെ ഫിഷ് എല്ലാം ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ നിരത്തി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. പിന്നെ സവാള ക്യാരറ്റ് ഒക്കെ എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളന്ന് വെച്ച വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ആദ്യമേ എടുത്തു വെച്ച ആ ഫിഷിൻ്റെ തലയും വാലും അതുപോലെ ചെറിയ ചെറിയ പീസുകളെല്ലാം ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വൈകിപ്പോയി ഇട്ട് കൊടുക്കാൻ. വെള്ളമൊന്ന് നല്ലതുപോലെ ചൂടായി വന്നാൽ അതിലേക്ക് ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ല വെള്ളം വെട്ടി തിളക്കുമ്പോൾ ആ മീനിൻ്റെ ഇതെല്ലാം നമുക്ക് ഓട്ടക്കോരിയിൽ കോരിയെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. എന്നാൽ പിന്നെ റൈസ് ഇടുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല അത് മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അരിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ മറ്റേ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റൈസിനും നല്ല ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും, ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഇനി ഇതിലേക്ക് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിന്റെ മീതെ ആയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ നെയ്യെല്ലാം ഇട്ട് കൊടുക്കുന്നതിന് പകരം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി നമുക്ക് വിളമ്പാൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ബിരിയാണിക്ക് യൂസ് ചെയ്തത് ജീരകശാല അരിയാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങളും ജീരകശാല അരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബിരിയാണിയിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മസാലയിൽ ആഡ് ചെയ്യുന്ന പൊടികളാണ് ആ പൊടികളൊക്കെ കറക്റ്റ് പൊടികൾ തന്നെ ഇട്ട് കൊടുക്കുക അധികമാവാതെ ശ്രദ്ധിക്കണം മസാലപ്പൊടികളെല്ലാം അധികമായാൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല മസാല നല്ല ടേസ്റ്റ് ആയാലേ നമ്മുടെ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്